ലെമൺ റൈസ് ഉണ്ടാക്കിയല്ലോ. ലെമൺ റൈസോ? നീ ക്യാരറ്റ് റൈസ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ലെമൺ റൈസ് വേറൊരു ദിവസമാക്കി, ഇന്ന് നമ്മൾ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയല്ലോ. ഓക്കെ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ അഞ്ചുകണ്ടൻ. വെൽക്കം ടു ഫുഡ് ആൻഡ് ഫൈ. എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫൈയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ആൻഡ് ഫൈയിൽ പരിചയപ്പെടാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസാണ്, ക്യാരറ്റ് റൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നോക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ക്യാരറ്റ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഓക്കെ. നമുക്ക് ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കടുകാണ്, പിന്നെ അല്പം കറിവേപ്പില. ഇനി വേണ്ടത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയാണ്, 1 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി വളരെ കനം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് എരിവിന് പാകമായിട്ടുള്ള പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് സാമ്പാർ പൊടി. നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് റൈസിൻ്റെ മെയിൻ അട്രാക്ഷൻ ക്യാരറ്റ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്, 2 ക്യാരറ്റ് വളരെ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില എണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, 2 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ക്യാരറ്റും അതുപോലെ സവാളയും ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് വെന്ത് കിട്ടണം. അതിനു വേണ്ടി നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർക്കാം. ഇത് ചോറിലേക്കും കൂടെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ക്യാരറ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സ്, ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് കനം കുറച്ച് അരിയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ ക്യാരറ്റ് ഒന്ന് വേവുന്ന സമയത്ത് ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്തെടുക്കാം. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ഇനി പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ കൊടുക്കാൻ കുറച്ച് സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ സാമ്പാർ പൊടി ചേർക്കുന്നത്. ഈ സാമ്പാർ പൊടിയാണ് നമ്മളെ റൈസിന് ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ സാമ്പാർ പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത്. ഇത് ക്യാരറ്റിലൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ച് ഇതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും എത്തിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് അല്പം മാറ്റി വയ്ക്കാം. അത് നമ്മുടെ റൈസിൻ്റെ മുകളിൽ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്പം ക്യാരറ്റ് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഞാൻ 1 ഗ്ലാസ് അരി 2 ഗ്ലാസ് വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള അരി, നമ്മുടെ ബിരിയാണി നെയ്ച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അരി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റൈസും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റ് മസാല മിക്സ്ചർ ഈ റൈസിനകത്ത് നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ കുട്ടികൾക്കും ടിഫിൻ ബോക്സിലെടുത്ത് കൊടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ മധുരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ചെയ്ത് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു റൈറ്റോ ഉണ്ടെങ്കിൽ
ധാരാളം ഓഫീസിലൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇത് വളരെ ഉപയോഗപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ കാറ്ററൈസും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ഫുഡ് ആൻഡ് ഫൈൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ഫുഡ് ആൻഡ് ഫൈൽ